ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നലത്തെ ബിഗ് ബോസ് എപ്പിസോഡിൽ നടന്നൊരു കാര്യം എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല അപ്പോൾ അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇത് തികച്ചും എൻ്റെ കാഴ്ചപ്പാടിൽ ഉണ്ടായ ഒരു കാര്യമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഇന്നലെ ബിഗ് ബോസ് കൊടുത്ത ഒരു പ്രാങ്ക് ടാസ്ക് മിഡ് വീക്ക് വിക്ഷിൻ്റെ ഭാഗമായിട്ട് സുജോയുടെ പേര് ഹൗസിലുള്ള എല്ലാവരും ചേർന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ആ ടാസ്ക് ബാക്കിയുള്ളവരോട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് രഘു തന്നെ അതൊരു രണ്ട് ഗ്രൂപ്പാക്കി തിരിക്കുകയും ആര്യയുടെ ഗ്രൂപ്പ് സുജയുടെ പേര് നിർദ്ദേശിക്കണമെന്നും രഘുവിൻ്റെ ഗ്രൂപ്പ് വേറെ അരകളുടെ പേര് നിർദ്ദേശിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അവിടെയും ഒരു സേഫ് പ്ലേ നടത്തിയ പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം ഇപ്പോൾ ഉള്ള അവർ നാല് കൂട്ടരും ഒരു ഗ്രൂപ്പായി തിരിഞ്ഞുകൊണ്ട് ഡോക്ടർ രജിത് കുമാർ ഉള്ളപ്പോൾ പോലും അദ്ദേഹം ഒറ്റയ്ക്ക് കളിച്ചിരുന്നപ്പോഴുണ്ടായിരുന്ന ആ ഒരു പ്രത്യേകത ഈ ഒരു ഗ്രൂപ്പ് വന്നതിന് ശേഷം നഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന് ചിന്തിക്കാനുള്ള അവസരം പോലും ഇവർ കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാര്യമൊക്കെ ശരിയാണ് ഇവർ വന്നതിന് ശേഷം പുള്ളിക്കൊത്തിരി ആശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും കാലം ഒറ്റയ്ക്ക് നിന്ന് അദ്ദേഹം ബോൾഡായിട്ട് എടുത്തുകൊണ്ടിരുന്ന തീരുമാനങ്ങൾ ഈ ഒരു ഗ്രൂപ്പ് ഫോം ആയതിനു ശേഷം അദ്ദേഹത്തിന് എടുക്കാനായിട്ട് കുറച്ച് മടിയുള്ളതുപോലെ എനിക്ക് തോന്നി അത് മടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവരുടെ ഒരു ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിൻ്റെ മേൽ വീണതായിട്ട് തോന്നിയിരുന്നു കാരണം ഒരു നോമിനേഷൻ പ്ലാനിങ് ആണെങ്കിലും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലും പുള്ളിയുടെ ഒരു അഭിപ്രായം പറയുന്ന സമയത്ത് അതിനെ ചെറുതായിട്ട് ഇവർ ഇവരുടെ രീതിക്ക് ഡീവിയേറ്റ് ചെയ്ത് വിടുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇന്നലെയും അതുപോലെ തന്നെയാണ് നടന്നത് അതൊരു പ്രാങ്ക് ടാസ്ക് ആയിരുന്നു എന്നാൽ ആ ടാസ്ക്കിനൊടുവിൽ സുജോ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അമൃതയുടെ വായിൽ നിന്ന് ഒരു കാര്യമുണ്ടാവുക ഉണ്ടാകുന്നുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ പ്രാങ്ക് ടാസ്ക് അല്ലെങ്കിൽ ഇത് തന്നെ ആയിരിക്കില്ലേ ഇവർ ചെയ്യുക ഇവരുടെ മനസ്സിലുള്ളതല്ലേ ഇവർ പുറത്ത് പറഞ്ഞേ എന്നുള്ളത് ഒരു പ്രശ്നം അവസാനിക്കാൻ നിൽക്കുമ്പോൾ വീണ്ടും വീണ്ടും ആ ഒരു ടോപ്പിക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് എടുത്തിട്ട് അതൊരു കണ്ടൻറ്റാക്കി മാറ്റാനായിട്ട് അമൃതയും അഭിരാമിയും രഘുവും ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ പല തവണയായി രഘുവിനോട് സാൻഡ്രോ കംപ്ലൈൻ്റായി പറയുന്നുണ്ട് തന്നെ സുജോ അവഗണിക്കുന്നു എന്നും അവനെന്നെ തിരിഞ്ഞുപോലും നോക്കുന്നില്ലെന്നും ഒരു നന്ദി വാക്ക് പോലും പറയുന്നില്ലെന്നും സാൻഡ്ര പല സമയങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നിട്ടും എന്തിനാണ് സുജോയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സുജോയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആയിട്ട് ഇങ്ങനെ ബിഹേവ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും വലിയ ഫേക്കായിട്ട് കളിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സാൻഡ്രയാണ് അലക്സാൻഡ്രയാണ് കാരണം രണ്ട് ഗ്രൂപ്പിലും ഒരു നല്ല പേഴ്സണാലിറ്റിയായി തെളിയിക്കാൻ നോക്കുന്നുണ്ട് ആര്യയുടെ ടീം ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷേ സാറിൻ്റെ കൂടെ നിന്ന് ചതിക്കാൻ നോക്കി എന്നുള്ളത് വ്യക്തമായതാണ് നമുക്ക് പ്രേക്ഷകർക്ക് ഇപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തത് കൊണ്ട് കാരണം സാറിൻ്റെ വോട്ട് കണ്ടു വന്ന ആൾക്കാരാണ് അവർ ഇപ്പോൾ സാർ പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് സിംഗിളായിട്ട് ഗെയിം കളിക്കേണ്ട അവസ്ഥയായി ഇപ്പോൾ ശരിക്കും അവരൊരു അയൽക്കൂട്ടം ടീമായി മാറിത്തുടങ്ങി അപ്പോൾ വോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കൂടെ നിന്ന് ചതിച്ചവർക്ക് വോട്ട് കൊടുക്കുമ്പോൾ നമ്മൾക്ക് വളരെയധികം ആയിരിക്കണം കാരണം അവരുദ്ദേശിച്ചിട്ട് വന്ന കാര്യം സക്സസ് ആയി എന്ന് വേണം കരുതാനായിട്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക വരുന്ന എപ്പിസോഡുകൾ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സസൂക്ഷ്മം നിരീക്ഷിച്ച് വേണം വോട്ട് ചെയ്യാനായിട്ട്